കലാഭവൻ്റെ ട്രൂപ്പ് തന്നെ സെറ്റ് ചെയ്യുന്നത് ദാസേട്ടനാണ് കലാഭവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് പോകുമ്പോഴത്തേക്ക് അവരോട് പറയും ഇവിടെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെയൊക്കെ ഇവിടെ ചേർക്കാം ഈ സ്പീക്കറും മറ്റു കാര്യങ്ങളും ബസിൻ്റെ മുകളിൽ കയറ്റാനായിട്ട് ഈ പിള്ളേർക്കൊക്കെ ആരോഗ്യം കുറവായിരുന്നു മണിക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അത് ഒരു രണ്ടാമത്തെ ഘടകമായിട്ട് മണിയെ എടുക്കാനൊരു കാരണമെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു കലാഭവനി പേര് തന്നെ ദാസേട്ടൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിലിട്ട പേരാണ് മുൻപുള്ള ഒരു പേര് ക്രിസ്ത്യൻ ആർട്ട് സൊസൈറ്റി എന്നായിരുന്നു കൂടി ഓർമ്മകൾ ഇവിടെ മുൻകാല മാനേജിംഗ് ഡയറക്ടറും കലാഭവന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയുമായ ജോർജ് കുട്ടി കരിയാനപ്പള്ളി കലാഭവൻ വളർച്ചയും അനുഭവങ്ങളും എ ബി സി മലയാളത്തിലൂടെ പങ്കുവയ്ക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം കലയുടെ കലവറയാണ് എത്രയോ കുട്ടികൾ ആ കലാഭവനിലൂടെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് നമ്മളുടെ സിനിമയിലും സീരിയലിലും ഒക്കെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കലാഭവൻ്റെ തുടക്കം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഒഫീഷ്യലായിട്ട് കലാഭവൻ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന പേര് തന്നെ ദാസേട്ടൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിലിട്ട പേരാണ് കാരണം ജാതി മതചിന്തകൾക്ക് അതീതമായിട്ട് പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കാരണം അതിനെ ആദ്യം കലാഭവന് മുൻപുള്ള ഒരു പേര് ക്രിസ്ത്യൻ ആർട്ട് സൊസൈറ്റി എന്നായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ജോൺ പോൾ ആറാമിൻ്റെ സുനോ പൗരസ്യ സഭകൾക്കെല്ലാം തദ്ദേശീയ ഭാഷയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കൂടി നമ്മളുടെ ഇവിടെ അന്ന് പ്രാർത്ഥന നിലനിന്നത് സുറിയാനി ഭാഷയിലാണ് ആ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നമ്മളുടെ എല്ലാ പാട്ടുകളും കുർബാനകളും മരിച്ചടക്കും മറ്റ് എല്ലാ പ്രാർത്ഥനകളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അന്ന് പ്രശസ്തനായ ആവേലച്ചൻ തന്നെയാണ് പാറേക്കാട്ട് തിരുമേയുടെ പ്രത്യേകമായ ഒരു താൽപ്പര്യത്തിൽ ആവേലച്ഛനതെല്ലാം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു അതിനുവേണ്ടി ആവേലച്ഛന് ബെസ്ലിക്കായുടെ സൈഡിലുള്ള ഒരു മുറി തന്നെ പിതാവ് കൊടുത്തു അവിടെ ഇരുന്നാണ് ഇതെല്ലാം മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ചെയ്തത് മഹാനായ ആനണി മാഷാണ് അതിന് മ്യൂസിക്ക് കൊടുത്തത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലൊക്കെ ഇറങ്ങിയ ഇണപ്രാവുകളിൽ ദാസേട്ടൻ രണ്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ പ്രശസ്തനായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ എച്ച് എം ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ദാസേട്ടനെ മദ്രാസിൽ കൊണ്ടുപോയി കൂടുതൽ ഗാനങ്ങളൊക്കെ അവർ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തു ആ സമയത്ത് ആബേലച്ചൻ മദ്രാസിൽ പോയി ദാസേട്ടനെ കണ്ട് ദാസേട്ടനെ കലാഭവനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു അന്ന് കലാഭവനല്ല ക്രിസ്ത്യൻ ആർട്ട് സൊസൈറ്റി എന്നാണ് പേര് കൊടുത്തത് അപ്പോൾ ദാസേട്ടനാണ് മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു പേര് വേണം നാനാജാതി മതസ്ഥരും കലാഭവനിൽ വന്ന് പഠിക്കണം എന്നൊക്കെയുള്ളൊരു ആശയം ഉണ്ടായിട്ടാണ് നമ്മൾ കലാഭവൻ എന്നുള്ള പേര് കൊടുത്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ രജിസ്റ്റർ ചെയ്ത ഈ കലാഭവനിലേക്ക് കുട്ടികളെ ഗാനങ്ങളും അതുപോലെ തന്നെ ഗാനത്തിന് വേണ്ട സംഗീത ഉപകരണങ്ങളും പഠിപ്പിക്കുക എന്നുള്ള താല്പര്യം അത് ദാസേട്ടനാണ് ആദ്യമായിട്ട് കലാഭവൻ്റെ ട്രൂപ്പ് തന്നെ സെറ്റ് ചെയ്യുന്നത് ദാസേട്ടനാണ് അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ആഭിലച്ഛൻ ശ്രമിച്ചപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് ധാരാളം ആളുകൾ മുന്നോട്ട് വന്നു കമാൻഡർ നാരായണനും ജോസഫ് കാരിക്കാശ്ശേരിയും ഒക്കെ അതിൻ്റെ ആളുകളായി ജോസഫ് കാരിക്കാശ്ശേരിയുടെ വളരെയധികം സുഹൃത്തായിരുന്നു ദാസേട്ടൻ ജോസഫ് കാരിക്കാശ്ശേരിയുടെയും ദാസേട്ടൻ്റെയും ആവേലച്ചൻ്റെയൊക്കെ ഒരു താല്പര്യത്തിലാണ് കലാഭവൻ സ്റ്റുഡിയോ ലിമിറ്റഡ് എന്നുള്ളൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ടായി കാരണം അന്ന് ഈ കാസറ്റുകളേക്കാൾ കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് സി ഡി വന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ സി ഡിയിലെ ദാസേറ്റൻ്റെ പാട്ടുകൾ ഇറക്കാം എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ കലാഭവൻ സ്റ്റുഡിയോ ലിമിറ്റഡ് എന്നുള്ള കമ്പനി അന്ന് അവർ രജിസ്റ്റർ ചെയ്തത് അതിൽ വടക്കേക്കളെത്തി അപ്പച്ചൻ ഈ വാസ് യുവാസൻ്റെ എക്സ്പോർട്ടർ അദ്ദേഹം ഉണ്ടായിരുന്നു കാസിനോ ഹോട്ടൽസിൻ്റെ ചെയർമാനായിട്ടുള്ള ഡൊമിനിക് കുരുവിനാക്കുന്നിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് അതിൻ്റെ ചെയർമാൻ ജോസ് ടൊമിനിക്ക് അതുപോലെ തന്നെ വടക്കേ കളത്തിൽ അപ്പച്ചൻ ജോസഫ് കാരിക്കാശ്ശേരി ജോർജ് പനക്കലോടി ഹ്യൂബർട്ട് പിയോളി വി എം കെ അനിയൻ ഇങ്ങനെയുള്ള കുറേ ആളുകൾ അന്നത്തെ കാലത്തെ ആളുകളെല്ലാം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഈ കലാഭവൻ ചുടിയ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു അന്ന് ജോർജ് പനക്കലോടിക്ക് ധാരാളം സ്ഥലമുണ്ട് കാക്കനാട്ട് അപ്പോൾ ഇടച്ചിറയിൽ അദ്ദേഹം ഒരു ഏക്കർ സ്ഥലം കലാഭവന് വേണ്ടി എഴുതി തരികയുണ്ടായി ആ അത് സ്ഥലമെല്ലാം കിട്ടി നമ്മളതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടർന്നു കൊണ്ടിരുന്നപ്പോഴാണ് ദാസേട്ടന് ധാരാളം പാട്ടുകളും ധാരാളം അവസരങ്ങളുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ മദ്രാസിൽ സ്ഥിരതാമസമാക്കുകയും പിന്നെ അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകൊണ്ടുപോകാൻ ആവേലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കഴിയാതെ പോവുകയും ചെയ്തു അങ്ങനെയാണ് കലാഭവൻ സ്റ്റുഡിയോ പ്രവർത്തനരഹിതമായി കുറേ കാലം കിടക്കേണ്ടി വന്നു സത്യത്തിൽ എന്ന് നമ്മൾ സാധാരണക്കാർ പറയുമ്പോഴേ ഒന്നാണെന്ന് തോന്നും കലാഭവനിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഒന്ന് കലാഭവൻ സ്റ്റുഡിയോ ലിമിറ്റഡ് ഞാൻ പറഞ്ഞ കമ്പനി രണ്ട് കലാഭവൻ രജിസ്റ്റേഡ് സൊസൈറ്റി ആ സൊസൈറ്റിയിൽ ധാരാളം മെമ്പേഴ്സ് ഉണ്ട് പത്ത് രൂപ കൊടുത്താൽ അന്ന് മെമ്പർഷിപ്പ് കിട്ടും അച്ഛന് നസീർ ഷീല ശാരദ അന്നത്തെ സിനിമാ ലോകത്തുള്ള പല ആളുകളും കലാഭവനിൽ ആരൊക്കെ വരുന്നോ അവരെ എല്ലാം അച്ഛൻ്റെ മെമ്പേഴ്സ് ആക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കലാഭവൻ സൊസൈറ്റിയിലൂടെയാണ് ഈ കലാകാരന്മാരെ എല്ലാം മ്യൂസിക് പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോ പ്രോഗ്രാംസ് കലാപരിപാടികളൊക്കെ നടത്തുവാനും അച്ഛൻ ശ്രമിച്ചത് എഴുപത്തി ഒന്നിലാണ് നമ്മൾ കലാഭവൻ്റെ ട്രൂപ്പ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്ന് സെൻറ് ആൽബർട്ട്സ് ഹാളിൽ വെച്ച് ദാസേട്ടനെ തന്നെ ഒരു ശ്രമഫലമായാണ് ഏതാണ്ട് അറുപതിലധികം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വെച്ച് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു കലാപരിപാടി അവതരിപ്പിക്കുന്നത് അവിടുന്ന് തുടങ്ങിയാണ് കലാഭവൻ ട്രൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത് ആ ട്രൂപ്പിൻ്റെ പാട്ടിനിടയ്ക്ക് അതായത് ഒരു മൂന്ന് മണിക്കൂർ പുരോഗമാണെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് തമാശകൾ പറയാനൊക്കെ ആയിട്ടാണ് ഒരു മിമിക്രി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു വർക്കിച്ചൻ പെട്ടയാണ് ആദ്യമായിട്ട് വന്നത് അതിനുശേഷം ഇന്ന് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട സിദ്ദിഖ് ലാൽ ഹരിശ്രീ അശോകൻ കെ എസ് പ്രസാദ് ധാരാളം പേര് അതുപോലെ മിമിക്രിയിലേക്ക് വരികയും പിന്നെ അത് രണ്ട് ട്രൂപ്പ് ആക്കി ഒന്ന് മ്യൂസിക്കൽ പ്രോഗ്രാമിൻ്റെ ട്രൂപ്പ് രണ്ട് മിമിക്രി ട്രൂപ്പ് അങ്ങനെ മിമിക്രി ട്രൂപ്പ് ആയിരുന്ന കാലത്താണ് നമ്മളുടെ ജയറാമും കലാഭവൻ മണിയും എല്ലാം വന്ന് അതിൽ ജോയിൻ ചെയ്യുന്നത് കലാഭവൻ മണി അന്ന് തന്നെ പ്രശസ്തനായിരുന്നു ആ പ്രദേശങ്ങളിലൊക്കെ നമ്മളുടെ ഹിന്ദി പാട്ടുകാരൻ പീറ്ററാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അപ്പോൾ അച്ഛനെപ്പോഴും മണിയെക്കുറിച്ച് പറയുമ്പോൾ പറയും ഞാൻ രണ്ട് കാര്യം അവന് കണ്ട ഒന്ന് അവൻ അവനൊന്നാന്തരം മിമിക്രി കലാകാരനാണ് രണ്ട് ഈ സ്പീക്കറും മറ്റു കാര്യങ്ങളും ബസിൻ്റെ മുകളിൽ ഏറ്റാനായിട്ട് ഈ പിള്ളേർക്കൊക്കെ ആരോഗ്യം കുറവായിരുന്നു മണിക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു അത് ഒരു രണ്ടാമത്തെ ഘടകമായിട്ട് മണിയെ എടുക്കാനൊരു കാരണമെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു ഏതായിരുന്നാലും കലാഭവൻ ട്രൂപ്പും കലാഭവൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയി ധാരാളം കുട്ടികൾ ആദ്യത്തെ കാലത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അച്ഛനെ അവിടെ കലാഭവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് പോകുമ്പോഴത്തേക്ക് അവരോട് പറയും ഇവിടെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെയൊക്കെ ഇവിടെ ചേർക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൺവിൻസ് ചെയ്ത് കുട്ടികളെ കലാഭവൻ ചേട്ടും പക്ഷേ കാലക്രമേണ കലാഭവന്റെ ട്രൂപ്പും കലാഭവൻ്റെ മിമിക്സ് പരേഡും ഒക്കെ വന്ന് പ്രശസ്തമായപ്പോൾ കലാഭവനെ നാലുപേർ അറിയുന്ന ഒരു പ്രസ്ഥാനമായി അതുപോലെ തന്നെ എഫ് എ സി റ്റിയുടെ എം കെ കെ നായർ അതുപോലെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെ ഇതിനു വേണ്ടി അകമഴിഞ്ഞ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കലാഭവൻ നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ അച്ഛനുമായിട്ട് ആദ്യം പരിചയപ്പെടുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരുമ്പോൾ അച്ഛനെ ഞാൻ വിസിറ്റ് ചെയ്യുന്നതിൽ കവി കലാപനുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല ആവലെച്ചനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അച്ഛന് ദീപിക ബാലജനസഖ്യം തുടങ്ങിയപ്പോൾ അറുപത്തിനാലിൽ ഞാൻ കൃത്യമായിട്ട് പറയാൻ കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ബി കോളേജിലെ ദീപിക ബാലജനസഖ്യത്തിൻ്റെ ഒരു വലിയ സെമിനാറും ജാഥയൊക്കെ നടത്തിയായിരുന്നു അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തയാളാണ് അന്ന് ജയ് ജയ് കൊച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടന്നതല്ലാതെ ഇത് ആവേലച്ചനാന്നൊന്നും എനിക്കറിയാൻ മേലായിരുന്നു പക്ഷേ ഈ തൊണ്ണൂറ്റി മൂന്നിൽ അച്ഛനെ പരിചയപ്പെട്ടപ്പോഴാണ് കൊച്ചേട്ടനാണ് ഈ ആവേലച്ചനെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അന്നു മുതൽ അച്ഛനുമായിട്ട് സ്നേഹബന്ധമുണ്ട് എഴുത്തുകൂത്തുകളുണ്ട് എപ്പോൾ നാട്ടിൽ വന്നാലും കലാഭവനി വരും അപ്പോൾ ഒരു പ്രാവശ്യം അച്ഛൻ പറഞ്ഞു ജോർജ് കുട്ടിയെ പോലെയുള്ള ചെറുപ്പക്കാരാണ് യഥാർത്ഥത്തിൽ കലാഭവനെ ഒന്ന് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മോട്ടിവേറ്റ് ചെയ്തു ഏതായിരുന്നാലും തൊണ്ണൂറ്റി നാല് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കലാഭവനിൽ വന്നപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് അച്ഛൻ്റെ ഒരു മേശ ഉണ്ടായിരുന്നു ആ മേശ എനിക്ക് തന്നു ചെയറുമൊക്കെ സംഘടിപ്പിച്ച് ഒരു ഡാൻസ് ക്ലാസ്സിൽ അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം ഡാൻസ് ഉള്ളൂ അതുകൊണ്ട് എനിക്ക് മറ്റു ദിവസങ്ങളിൽ അവിടെ ഇരിക്കാം ശനി ഞായർ അത് ടേബിള് തുണിയിട്ട് മൂടി അവിടെ വെച്ചിരിക്കും അങ്ങനെയാണ് കലാഭവനിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്ക് വർഷാവർഷങ്ങൾ നമ്മൾ ആർ ഒ സിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസില് റിട്ടേൺ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് പക്ഷെ അതൊന്നും നടന്നില്ല അന്ന് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുമോ അറിയാതെ വിഷമിച്ചു നിന്നപ്പോഴാണ് ഞാൻ ഈ ഷെയർ ഡീലിംഗ് നടത്തിക്കൊണ്ടിരുന്ന മിസ്റ്റർ സി ജെ ജോർജ് ഇന്നത്തെ ജിയോജിത്തിൻ്റെ ചെയർമാൻ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് സഹായം അഭ്യർത്ഥിച്ചു അപ്പം ജോർജ് സാർ എന്നോട് പറഞ്ഞത് ദി ബെസ്റ്റ് വേ ഐ വിൽ ടെലി യു വൺ മാൻ പി പി സി ബി കമ്പനി സെക്രട്ടറി അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞാലേ ഇതെല്ലാം ഒന്ന് ശരിപ്പെടുത്തി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പി പി സി ബിയുമായിട്ട് ഞാൻ കണ്ടു സി പി സി ബിയെ ഞാൻ കലാഭവനെ വിളിച്ചുകൊണ്ടുവന്നു ആവേലച്ചനുമായിട്ടൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെ പി പി സി ബി ഞങ്ങളുടെ കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻറ്റേഷനും ശരിയാക്കി തന്നു അങ്ങനെ ശരിയാക്കിയ ഡോക്യുമെൻറ്റേഷനുമായിട്ട് വിദേശത്ത് പോയി പണം സമ്പാദിക്കുക കൊണ്ടുവന്ന് ഇവിടെ ഒരു കലാഭവൻ സ്റ്റുഡിയോ ലിമിറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ മ്യൂസിക്കും റെക്കോർഡിങ്ങുമൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് അത് വലിയ പിടിയില്ല പക്ഷേ ആസേന എൻ ആർ ഐ എനിക്കൊരു കാര്യം അറിയാം വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കാരണം പലപ്പോഴും നല്ല സ്കൂളുകളും നല്ല ടീച്ചേഴ്സും ഒന്നുമില്ല പർട്ടിക്കുലർലി ഇൻ ഗൾഫ് കൺട്രീസ് ഇനിയും യൂറോപ്പിലാണെങ്കിൽ യൂറോപ്യൻ സംസ്കാരത്തിലാണ് കുട്ടികൾ വളരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ മാതാപിതാക്കളുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ സംസ്കാരത്തിൽ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗം നമ്മുടെ മലയാളികളായ കുട്ടികളെ നാട്ടിൽ കൊണ്ടുവന്ന് അവരെ മലയാള ഭാഷയും മലയാള സംസ്കാരവും പഠിപ്പിച്ച് കോളേജ് പ്ലസ് ടു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ കലാഭവൻ ടാലൻറ്റ് റെസിഡൻഷ്യൽ സ്കൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചു എൻ്റെ സുഹൃത്തുക്കളായ സന്തോഷൻ ജോർജ് എനിക്കത് ഫ്രീ ആയിട്ടൊക്കെ വരച്ചതെന്നും അങ്ങനെയുള്ള ചില ഡോക്യുമെൻറ്റേഷനും ഒക്കെ ആയിട്ട് ഞാനും ആവേലച്ചനും കൂടെ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും എല്ലാം ഏതാണ്ട് പതിനാറ് രാജ്യങ്ങളിൽ പോയി ഏതാണ്ട് രണ്ടര കോടി രൂപ സമ്പാദിച്ച് കൊണ്ടുവന്ന് കലാഭവൻ സ്റ്റുഡിയോ ലിമിറ്റഡ് എന്ന ആ കമ്പനിയുടെ പേരിൽ ഞങ്ങൾ കലാഭവൻ ടാലൻ റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങുകയാണ്